ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നുറുക്കു ഗോതമ്പ് വെച്ചിട്ടാണ്. നുറുക്കു ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. റേഷൻ കട കിറ്റിലുള്ള പ്രധാന ഐറ്റമാണിത്. അതുകൊണ്ട് തന്നെ മിക്കവരുടെ വീട്ടിലുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വയ്ക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ തന്നെ കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പിയിലേക്ക് അരിച്ചെടുത്ത് വയ്ക്കുക. നമ്മൾ നുറുക്കു ഗോതമ്പ് ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴുകിയിട്ട് അരിച്ച് ഒരിടത്ത് മാറ്റി വയ്ക്കുക. ശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുന്തിരി ആവശ്യമുണ്ട്. ഉണക്ക മുന്തിരി, അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ മുന്തിരി മാത്രം ചേർക്കുന്നുള്ളൂ. നമ്മൾ ലഡുവിൽ അതല്ലേ കാണാറ്. അപ്പോൾ നെയ്യിൽ അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമ്മളിത് വറുത്തൊന്ന് മാറ്റണം. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മുന്തിരി ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതേ കപ്പിൽ 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗോതമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഗോതമ്പിന് അത്യാവശ്യം വേവുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് കറക്റ്റായി വെന്തിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ മുകളിൽ വശത്ത് ഒരു പാട പോലെ കെട്ടി വരും. അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡാണ്. നിങ്ങളുടെ ഉള്ളത് യെല്ലോയോ ഓറഞ്ചോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒരു പരുവായി കഴിഞ്ഞു. വെള്ളം വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരല്പം ബാക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അത് ഇത് നന്നായിട്ട് ഇളക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി വെള്ളം പോലെ ആവും. അതുകൊണ്ട് തന്നെ വീണ്ടും അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. ഒരല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടണം. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് 1-2 തവണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരുപാട് തവണ ആവശ്യമില്ല. 1 തവണ അല്ലെങ്കിൽ 2 തവണ. നമ്മളിപ്പോൾ ഇത് വെള്ളം ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൽ നെയ്യ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ 1 തവണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതേ നന്നായി വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ചൂടാറിയിട്ടെടുക്കാം. ഒരു ഇളം ചൂട് പരുവത്തിൽ ഞാനിത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കയ്യിലൊന്ന് നെയ്യൊക്കെ പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇളം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ടൈറ്റ് അല്ല. കണ്ടില്ലേ, ചെറിയ ലൂസ് ഉണ്ട്. അത് നമ്മുടെ ചൂട് പോകുമ്പോൾ തന്നെ ടൈറ്റായി വന്നോളും. അപ്പോൾ നമ്മുടെ ലഡുവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇപ്പോൾ
കടയിൽ നിന്ന് മേടിക്കുന്ന ലഡുവിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്, ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണെങ്കിലും അതൊരു ഏലക്കായയും അതുപോലെ തന്നെ പഞ്ചസാര നെയ്യൊക്കെ ചേർത്തൊരു പ്രത്യേക രുചി തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.